ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേളൂരി കുടമ്പുഴ ഇട്ട് നല്ല പാല് കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ കറിയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായ വേളൂരി പാലേറി എങ്ങനെയാണ് ചെയ്യണതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. കൂടെ നമ്മൾ വേളൂരി എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോയും കൂടിയും ഇതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് തന്നെ വേളൂരി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ചെതമ്പലുകളൊക്കെ കളഞ്ഞ്, അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ്, അതിനുശേഷം ആ തല കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ വേസ്റ്റൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേളൂരി എല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്ക് നമ്മളിവിടെ ഒരു തേങ്ങ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലപ്പാല് മാറ്റി വെച്ച് 2/2 പാൽ ഞാൻ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-2.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുടമ്പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വേളൂരി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ മീന് മേലെ ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അധികം നേരം നമ്മൾ വേളൂരി അതുപോലെ കൊഴുവയൊക്കെ നമുക്ക് ഒത്തിരി നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. മീനൊക്കെ വെന്തിട്ടുണ്ട്, കറിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തലപ്പാലുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം തിളയ്ക്കാൻ അനുവദിക്കരുത്. കുറച്ച് നേരം തിള വന്ന് എല്ലായിടത്തും തലത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഉള്ളിയും വേപ്പിലയും കൂടി മൊരിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ കറി വയ്ക്കുമ്പോൾ കയ്യിലിട്ട് ഒത്തിരി ഇളക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ പൊടിയാത്ത രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ചട്ടി വട്ടം ചുറ്റിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പം നമ്മുടെ കറിയുടെ തള എല്ലാം എടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉള്ളി മുരിക്കാനിട്ട് കഴിഞ്ഞു. ഉള്ളി മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂണിന് താഴെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറി ഒത്തിരി ഇങ്ങനെ യെല്ലോ കളറായി ഇരിക്കുന്നതാണ്. അതിൽ നേരെ ഒരു റെഡ് കളർ വന്നാൽ കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു നേരി കുറച്ച് മാത്രം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറോ അതല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡറോ ആയാലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്തിട്ട് അത് മുരിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വേളൂരിക്കറി റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.